ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ പ്രക്ഷോഭകാരികൾ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ. കാരണം അവരുടെ ഒരു വേർഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെല്ലാം ഇവിടെ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു പോകേണ്ട ഒരു അവസ്ഥാവിശേഷം വരും ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ എന്നതാണ്. പക്ഷേ അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവുമില്ല എന്ന കാര്യം നമ്മൾ കുറേ ദിവസങ്ങളായി വാർത്തകൾ നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പാകിസ്ഥാനിൽ മതപരമായിട്ടുള്ള നിന്ദകൾക്ക് നൽകുന്ന ശിക്ഷയെപ്പറ്റി നമുക്കറിയാം. പാകിസ്ഥാൻ മാത്രമല്ല, ഒട്ടുമിക്ക ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും അവരുടെ മത ചിഹ്നങ്ങളെ, അവരുടെ പ്രവാചകനെ അല്ലെങ്കിൽ മതപ്രബോധനങ്ങളെ, ഗ്രന്ഥങ്ങളെ ഒക്കെ തന്നെ അവഹേളിച്ചാൽ കിട്ടാവുന്ന ശിക്ഷയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. വധശിക്ഷയിൽ കുറഞ്ഞ യാതൊരു ശിക്ഷയുമില്ല, അതും വളരെ പ്രാകൃതമായ രീതിയിലായിരിക്കും ആ വധശിക്ഷ നടപ്പിലാക്കുന്നതും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പാകിസ്ഥാനിൽ നിന്ന് വരികയാണ്. കാരണം ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നാട്ടിൽ നിന്നും വരുന്നു. മുഹമ്മദ് നബിക്ക് എതിരായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട കോളേജ് അധ്യാപകനെ തൂക്കിക്കൊല്ലാൻ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഒരു പാകിസ്ഥാൻ കോടതി. ജുനൈദ് ഹഫീസ് എന്ന 33-കാരനെയാണ് മുൾട്ടാനിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. 2013 മാർച്ചിലാണ് ജുനൈദിനെ പോലീസ് ഈ ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. 2014 ജുനൈദിന് വേണ്ടി വാദിക്കാൻ കേസേറ്റെടുത്ത അഭിഭാഷകൻ റാഷിദ് റഹ്മാൻ 2014 തന്നെ വെടിയേറ്റു മരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ഭൂരിപക്ഷങ്ങൾക്ക് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്. ഇവിടെ ബഹുസ്വരത ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ബഹുസ്വരതയെ ഇഷ്ടപ്പെടുന്നവരാണ് തെരുവിലിറങ്ങുന്നത്. ഈ ഇമ്രാൻഖാൻ എന്ത് വാഴയ്ക്ക് അറിയാം? സ്വന്തം നാട്ടിലെ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ രീതിയിൽ പഠിക്കാതെ അവിടുത്തെ കാര്യങ്ങളിൽ, അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ, അവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലും അഭിപ്രായം പറയാൻ വാവുള്ള ധൈര്യമില്ലാത്ത നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ഈ ഇമ്രാൻഖാൻ പറയുന്നത് ആരെങ്കിലും മുഖവിലക്കെടുക്കുമോ? ഒരു തെരുവ് പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നതിൻ്റെ ലാഘവത്തോടു കൂടി തന്നെയാണ് ഭാരതത്തിലെ ജനങ്ങൾ ഈ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, ഈ മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട ഒരു കോളേജ് അധ്യാപകനെ മുൾട്ടാൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇതൊക്കെ നടക്കും. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അവിടെ കയറി അഭിപ്രായം പറയുന്ന ഇമ്രാൻഖാൻ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ ഒരു കാര്യത്തെപ്പറ്റി എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല എന്നൊരു കാര്യമാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്. മാത്രമല്ല, ഈ ജുനൈദ് ഹഫീസ് എന്ന 33-കാരനായ കോളേജ് അധ്യാപകന്റെ വക്കാലത്തേറ്റെടുത്ത 2014 വക്കാലത്തേറ്റെടുത്ത റാഷിദ് റഹ്മാൻ എന്ന അഭിഭാഷകനെയും അജ്ഞാതർ ആരോ വെടിവെച്ചു കൊന്നിരിക്കുന്നു. അത്ര അസഹിഷ്ണുതയാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. US നിന്ന് അമേരിക്കൻ സാഹിത്യം, ഫോട്ടോഗ്രാഫി, തിയേറ്റർ എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജുനൈദ് പഠനം പൂർത്തിയാക്കി പാകിസ്ഥാനിലേക്ക് മടങ്ങിയ ശേഷം മുൾട്ടാനിലെ ബഹൂദ്ദീൻ സക്കറിയ സർവകലാശാലയിൽ അധ്യാപകനായി ജോലി നോക്കി വരികയായിരുന്നു. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർക്ക് വധശിക്ഷ വരെ നൽകാനുള്ള നിയമം പാകിസ്ഥാനിൽ നിലവിലുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഈ ജുനൈദ് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. 1860 ബ്രിട്ടീഷുകാരാണ് ഇത്തരമൊരു നിയമം പാകിസ്ഥാനിൽ, അതായത് ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർക്ക് വധശിക്ഷ നൽകാനുള്ള നിയമം 1860 ബ്രിട്ടീഷുകാരാണ് പാകിസ്ഥാനിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. 1927 ഇത് വിപുലീകരിച്ചു. 1947 വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഗവൺമെൻറ് ഇത് സ്ഥിരപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു നിയമപ്രകാരമാണ് മുൾട്ടാനിലെ കോടതി ഈ ഒരു അധ്യാപകന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തെറ്റിതിരുത്താനുള്ള ഒരു അവസരം പോലും നൽകാതെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും മടക്കി അയക്കുന്ന ഒരു തരത്തിലേക്കുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷണ നടപടികൾ ഉള്ള പാകിസ്ഥാനിലെ ഭരണാധികാരിയായിട്ടുള്ള ഇമ്രാൻഖാനാണ് പറയുന്നത് ഇന്ത്യയിൽ ബഹുസ്വരത ആവശ്യമുണ്ട്, ഇന്ത്യയിൽ വർഗീയതയാണ് നരേന്ദ്രമോദി ആളി കത്തിക്കുന്നത്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ മോദി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇമ്രാൻഖാന് നാണമില്ല എന്ന് കരുതി. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു 33-കാരന് സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ നിങ്ങളുടെ നാട്ടിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത നിങ്ങളുടെ നാട്ടിനെ പറ്റിയിട്ടുള്ള ഒരു മാനുഷികപരമായിട്ടുള്ള ഒരു വിങ്ങൽ ഇമ്രാൻഖാന് ഇന്ത്യയുടെ കാര്യത്തിൽ വേണ്ട എന്നത് മാത്രമാണ് ഈ വാർത്ത കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.